വൈദേശികാധിപത്യത്തിനെതിരെ ചെറുത്തുനിൽപ്പിൻ്റെ ചരിത്രം എഴുതിയ കോഴിക്കോട് ഇന്ന് തൊഴിലാളി മുന്നേറ്റത്തിൽ മറ്റൊരു അധ്യായം രചിക്കും. ഇന്ത്യയിലെ സംഘടിത തൊഴിലാളി പ്രസ്ഥാനമായ CATU-വിൻ്റെ 15-ാം സംസ്ഥാന സമ്മേളനത്തിന് സമാപനം കുറിച്ചുകൊണ്ട് 200,000 പേർ പങ്കെടുക്കുന്ന മഹാറാലിക്കാണ് ചരിത്ര നഗരം സാക്ഷിയാകുന്നത്. കോഴിക്കോട് കടപ്പുറത്ത് എം വാസുനഗറിൽ വൈകിട്ട് 5 മണിക്ക് ചേരുന്ന പൊതുസമ്മേളനം മുഖ്യമന്ത്രി പിണറായി വിജയൻ ഉദ്ഘാടനം ചെയ്യും. ഉദ്ഘാടനത്തിന് മുന്നോടിയായി അലോഷിയുടെ പാട്ടുകൾ അരങ്ങേറും. തൊഴിലാളി മുന്നേറ്റത്തിൻ്റെ ശക്തിയും കരുത്തും വിളിച്ചോതുന്ന റാലി കടലോരത്തെ ചെങ്കടലാക്കും. വിമോചനത്തിൻ്റെ രക്തപതാകയേന്തി ജനം കടപ്പുറത്തേക്ക് ഒഴുകിയെത്തും. പ്രതിനിധികൾ വൈകിട്ട് 4-ന് ടാഗോർ ഹാളിൽ നിന്ന് പ്രകടനമായി സമ്മേളന നഗരിയിലെത്തും. കേന്ദ്രീകരിച്ച പ്രകടനമില്ല. തൊഴിലാളികളും കുടുംബങ്ങളും ഉൾപ്പെടെ ചെങ്കൊടിയേന്തി അണിനിരക്കും. 200,000 പേർ അണിനിരക്കുന്ന റാലിയോടെയാണ് സമ്മേളനം സമാപിക്കുന്നത്. തൊഴിലാളികളുടെ ഐക്യത്തിന് കരുത്ത് പകർന്ന ചരിത്രഭൂമിയിൽ നിന്ന് പുതിയ ഒരു ഇന്ത്യ സൃഷ്ടിക്കാനുള്ള ആശയ ദാർഢ്യത്തിൻ്റെ തെളിമയോടെയാണ് 3 ദിനങ്ങളിലായി നടന്ന സമ്മേളനം സമാപിക്കുന്നത്. പുതിയ കമ്മിറ്റി, ഭാരവാഹികൾ, അഖിലേന്ത്യാ സമ്മേളന പ്രതിനിധികൾ എന്നിവരെ ഇന്ന് തെരഞ്ഞെടുക്കും. സംസ്ഥാന ജനറൽ സെക്രട്ടറി എളമരം കരീം അവതരിപ്പിച്ച റിപ്പോർട്ടിന്മേൽ ചർച്ച പൂർത്തിയായി. അഖിലേന്ത്യാ പ്രസിഡന്റ് ഡോക്ടർ കെ ഹേമലത, ജനറൽ സെക്രട്ടറി തവൻസൻ എന്നിവരാണ് സംസാരിച്ചത്. കേരള കർഷക സംഘം സംസ്ഥാന സെക്രട്ടറി വത്സൻ പനോളി അഭിവാദ്യം ചെയ്തു. 3 ദിവസത്തെ സമ്മേളനത്തിൽ 604 പ്രതിനിധികളാണ് പങ്കെടുക്കുന്നത്. പൊതുസമ്മേളനത്തിൽ CATU അഖിലേന്ത്യാ പ്രസിഡന്റ് ഡോക്ടർ കെ ഹേമലത, ജനറൽ സെക്രട്ടറി തവൻസൻ, എളമരം കരീം MP തുടങ്ങിയവർ സംസാരിക്കും. പുതുതായി തെരഞ്ഞെടുക്കപ്പെട്ട സംസ്ഥാന പ്രസിഡന്റ് അധ്യക്ഷനായിരിക്കും. രാജ്യത്ത് പ്രൊവിഡന്റ് ഫണ്ട് പദ്ധതിയിൽ കുറഞ്ഞ പെൻഷൻ സംബന്ധിച്ച പരിഷ്കരണം ഉടൻ നടപ്പിലാക്കണമെന്നതാണ് CATU ഉയർത്തുന്ന ആവശ്യമെന്ന് PF പെൻഷൻ സെൻട്രൽ ബോർഡ് ട്രസ്റ്റീസ് സംഘവും CATU അഖിലേന്ത്യാ വൈസ് പ്രസിഡന്റുമായ AK പത്മനാഭൻ പറഞ്ഞു. ഉപാധികളില്ലാതെ കുറഞ്ഞ പെൻഷൻ 9,000 രൂപയെങ്കിലും നൽകണം. സമീപഭാവിയിൽ അത് അടിയന്തരമായി 3,000 രൂപയെങ്കിലുമാക്കണം. ദീർഘകാലത്തെ സമരത്തിന് ശേഷമാണ് കുറഞ്ഞ പെൻഷൻ 1,000 രൂപയാക്കിയത്. എന്നാൽ ഉപാധികൾ ഉള്ളതിനാൽ ലക്ഷക്കണക്കിന് തൊഴിലാളികൾക്ക് ഇതിലും കുറഞ്ഞ നാമമാത്രമായ തുകയാണ് ലഭിക്കുന്നത്. സർവീസ് കാലാവധി ഉൾപ്പെടെയുള്ള ഉപാധികൾ പരിഗണിക്കാതെയാവണം കുറഞ്ഞ പെൻഷൻ എന്നതാണ് ഇക്കാര്യത്തിൽ CATU-വിൻ്റെ വ്യക്തമായ നിലപാട്. കുറഞ്ഞ പെൻഷൻ 2,000 രൂപയെങ്കിലും നൽകണമെന്ന ശുപാർശ പരിഗണിച്ചിട്ടില്ല. PF പെൻഷൻ്റെ കോടതി വിധി സംബന്ധിച്ച് കേന്ദ്ര സർക്കാരോ EPF ഓർഗനൈസേഷനോ പ്രതികരിച്ചിട്ടില്ല. കോടതി വിധി ഉടൻ നടപ്പാക്കണം. 2021-22 കണക്കനുസരിച്ച് 72,73,795 EPF പെൻഷൻകാരുണ്ട് രാജ്യത്ത്. ഇതിൽ 20,44,136 പേർ മിനിമം പെൻഷനായ 1,000 അതിൽ താഴെയോ മാത്രം ലഭിക്കുന്നവരാണ്. മിനിമം പെൻഷൻ വർധന കോടതിയുടെ പരിഗണനയിലുള്ള വിഷയമല്ല. കേന്ദ്ര സർക്കാരാണ് ഇതിൽ തീരുമാനമെടുക്കേണ്ടത്. പെൻഷനായ തൊഴിലാളിയുടെ ജീവിത പങ്കാളിയുടെയും പ്രാഥമിക ആവശ്യങ്ങളെങ്കിലും നിർവഹിക്കാനാകുന്ന തുകയെങ്കിലും കുറഞ്ഞ പെൻഷൻ ലഭിക്കണം. ഇത് നേടിയെടുക്കാൻ പെൻഷൻകാരുടെ സംഘടനകളുടെ മാത്രം ഉത്തരവാദിത്വമല്ല, PF അംഗങ്ങൾ ഉൾപ്പെടെ രംഗത്തിറങ്ങണമെന്നും AK പത്മനാഭൻ ആവശ്യപ്പെട്ടു.